ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമില്ല മാബാദ് വസ്സലാമുറസുൽ നിറഞ്ഞവരെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത ഉള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെപ്പോഴും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഖഅന്നഹും യൗമയറൌനഹാലം യൽ ബസു ഇല്ല അഷീയത്തൻ ഔദുഹാഹ അവർ അന്നത് കാണുന്ന ദിവസം ഒരു വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരു പകലിൻ്റെ കുറച്ച് സമയമോ മാത്രം ഈ ദുനിയാവിൽ ജീവിച്ചവരായിട്ടാണ് അവർക്ക് തോന്നുക ഈ ലോകം കഴിഞ്ഞതിന് ശേഷം ഈ ലോകത്തിനപ്പുറമുള്ള മറ്റൊരു ജീവിതത്തിലേക്ക് മനുഷ്യരെത്തിപ്പെടുമ്പോൾ ഇവിടെ ജീവിച്ചിരുന്ന കാലയളവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ നിസ്സാരമായ ഒരു കാലം മാത്രമേ സമയം മാത്രമേ ഇവിടെ ജീവിച്ചതായിട്ട് തോന്നുകയുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനു താല വിഷുദ്ധുആാനിലെ പലയിടങ്ങളിലായിട്ട് സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഇഹലോകത്തെ ജീവിതത്തിൻ്റെ നിശ്വരതയെക്കുറിച്ച് അതിൻ്റെ നിസ്സാരതയെ നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്തരം ചില വർത്തമാനങ്ങൾ വിശുദ്ധ വിഷുദ്ധു പറയുന്നത് അത് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്കങ്ങനെ തോന്നാറുണ്ട് ഇടയ്ക്കൊക്കെ ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരു നാൽപ്പത് വയസ്സായ ആൾ അല്ലെ അമ്പതോ അറുപതോ ആയ ആൾ അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ചിന്തിക്കണം അപ്പോൾ ഒരുപാട് കാലം ഞാൻ ഇവിടെ ജീവിച്ചു എന്നൊന്നും നമുക്ക് തോന്നൂല്ല അപ്പം കഴിഞ്ഞൊരു പത്ത് വർഷം അതിന് പിന്നിലേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ആ പത്ത് വർഷങ്ങൾ കഴിഞ്ഞു പോയത് എന്നായിരിക്കും പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാം ഇത് നാളെ പരലോകത്തെത്തി നോക്കുമ്പോൾ ഈ ഇഹലോകത്ത് ഏഴു എഴുപതോ എൺപതോ നൂറോ വർഷം ജീവിച്ച മനുഷ്യന് പോലും ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം മാത്രമേ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് തോന്നും എന്ന് അള്ളാഹു സുബ്ഹാനോ തല പറയുന്നുണ്ട് ഏതായാലും ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു ജീവിതമാണ് കുറഞ്ഞ കാലയളവ് മാത്രമാണ് അതിങ്ങനെ വളരെ പെട്ടെന്നിങ്ങനെ ഒരു കാലം കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് അള്ളാഹു അനുവദിച്ച് തന്നിട്ടുള്ള സമയങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കാറുണ്ടോ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസമായത് അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയും ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ പറയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി തുടങ്ങിയത് ഉള്ളൂ ഇതാ ഡിസംബറായി അടുത്ത വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ പോവുകയാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ പലപ്പോഴും ഈ ഡിസംബർ മാസം ആകുമ്പോഴൊക്കെ നമ്മളിൽ നിന്ന് ഉണ്ടാവാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വളരെ പെട്ടെന്ന് സമയം പോയതായിട്ട് നമുക്കിങ്ങനെ തോന്നുന്നു ശരിക്കും പിന്നെ സമയം അങ്ങനെ സ്പീഡിൽ പോയിട്ടൊന്നുമില്ല മുമ്പ് കാലത്തും പഴയ കാലത്തും എങ്ങനെയാണോ സമയം നീങ്ങിയിരുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നീങ്ങുന്നത് കാരണം ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇന്നുള്ളത് അന്നത്തെ കാലത്തും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് അതുപോലെ തന്നെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അറുപത് സെക്കൻഡ് തന്നെയാണ് ആ സെക്കൻഡിൻ്റെയോ മിനിറ്റിൻ്റെയോ വേഗത വർദ്ധിച്ചിട്ടൊന്നുമില്ല പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എൻഗേജ്മെൻറ്റിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ തിരക്കിലാക്കുന്ന നമ്മളെ ബിസിയാക്കുന്ന നമ്മളെ എപ്പോഴും ഇങ്ങനെ എൻഗേജ് ചെയ്തു കൊണ്ടിരി കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കൊരു ദിവസം തന്നെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുകയാണ് നമ്മളിങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പലപ്പോഴും അതുകൊണ്ട് തന്നെ നമുക്ക് സമയം തികയാതെ വരികയാണ് പലപ്പോഴും നമ്മൾ പറയും സമയം തികന്നില്ല ഇരുപത്തിനാല് മണിക്കൂറൊന്നും പോരാ എന്നൊക്കെ ഇങ്ങനെ പറയും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ധാരാളം കാര്യങ്ങളിൽ നമ്മളിങ്ങനെ എൻഗേജ് ചെയ്യണം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഫോക്കസിങ് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് കാരണം പലതിലേക്കും നമ്മളിങ്ങനെ പോകുമ്പോൾ പിന്നെ നമ്മൾ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകുന്നുണ്ട് മുമ്പ് കാലത്തൊക്കെ നമുക്ക് എൻഗേജ്മെൻറ്റ്സ് ചിലപ്പോൾ കുറവുണ്ടാവും കാരണം കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും വികാസം ടെക്നോളജിയുടെ മാറ്റങ്ങൾ അതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അത് കുറഞ്ഞ കാലത്ത് നമുക്ക് എൻഗേജ് ചെയ്യാനുള്ള കാര്യങ്ങളും കുറവായിരിക്കും സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലിപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ ബിസിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് തന്നെ ശ്രദ്ധിച്ച് നോക്കാം ഇപ്പോൾ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ ചർച്ച നടക്കും പക്ഷേ കുറച്ചാകുമ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്ക് ചിലപ്പോൾ അത് പറ്റപ്പോയിട്ട് അടുത്തൊരു സംഭവം വന്നിട്ടുണ്ടാവും അതിലായിരിക്കും പിന്നീട് ധാരാളമായിട്ട് ചർച്ച അപ്പോൾ ഇങ്ങനെ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുടെ അവസ്ഥ നോക്കുക ഏത് നിസ്സാരമായ കാര്യവും വലിയ ചർച്ചകളിലേക്ക് എത്തും ചിലപ്പോൾ ചില ആളുകളുടെ പ്രസ്താവന അല്ലെങ്കിൽ ഒരു കമൻ്റ് അല്ലെങ്കിൽ ഒരു വർത്തമാനം അല്ലെങ്കിൽ എവിടെയോ നടന്ന ഒരു സംഭവം അതും ഒക്കെ കേന്ദ്രീകരിച്ച് ധാരാളം ചർച്ചകൾ അപ്പോൾ ആ ചർച്ചകളൊക്കെ ഒരാൾ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചാലും അവൾക്ക് വേറൊരു പണിക്കും പോകാൻ സമയം ഉണ്ടാവില്ല അങ് എന്നാൽ മുമ്പ് കാലത്തൊരു എന്ന് പറയുന്നത് എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന അന്തരീക്ഷങ്ങളില്ല അല്ലെങ്കിൽ അതിങ്ങനെ ആളുകളിലേക്ക് എത്താനുള്ള സംവിധാനങ്ങളില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അറിയുന്നതും നമ്മൾ ഇടപഴകുന്നതുമായ വിഷയങ്ങൾ കുറവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സോഷ്യൽ മീഡിയ ഇടപഴകങ്ങളുടെ സമയം എത്ര നമ്മളതിൽ ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ ചില ആളുകളുണ്ടാകും അവർ എല്ലാത്തിനെക്കുറിച്ചും അഭിപ്രായം പറയണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും എന്നിട്ട് അവർ എല്ലാ പോസ്റ്റുകൾക്കും അതിന് അടിയിൽ പോയിട്ട് കമൻ്റ് ചെയ്യുക അഭിപ്രായം പ്രകടിപ്പിക്കുക ഇത് ഒരു ഒരു പ്രശ്നം തന്നെയാണല്ലോ കാരണം എല്ലാത്തിലും നമ്മൾ അങ്ങനെ അഭിപ്രായം പറയേണ്ടതെന്നുണ്ടോ ഇപ്പോൾ റസൂൽ സല അലൈ സ്വലം സംസാര മര്യാദകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നല്ലത് പറയാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അത് ഒരു വിശ്വാസിയുടെ നിലപാട് കൂടിയാണ് അതായത് നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്നതുകൊണ്ട് എല്ലാത്തിനെക്കുറിച്ചും പോയി സംസാരിക്കണം എന്നില്ല ചില കാര്യങ്ങളിൽ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ നിലപാടാകണം നിങ്ങൾക്ക് പറയാനുള്ളത് നല്ലതാണെങ്കിൽ അത് പറയണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം ആ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് പലപ്പോഴും പലർക്കും എത്താൻ കഴിയാറില്ല കാരണം എല്ലാത്തിനെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ പറയണം അങ്ങനെ പറയാൻ നിന്നാൽ മറ്റൊന്നിനും സമയം തികയൂല കാരണം അതിൽ തന്നെ ആയി പോകുന്ന അവസ്ഥ ഉണ്ടാവും അത്രയേറെ ചർച്ചകളാണ് നടക്കുക നമ്മളുടെ ഒരു കമൻറ്റ് ആ കമൻറ്റിൽ വേറെ കമൻറ്റ് പിന്നെ അതിൻ്റെ മറ്റൊരു ചർച്ച അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സമയം അങ്ങനെ പോകുന്നത് പലപ്പോഴും നമ്മളറിയില്ല അതുപോലെ തന്നെ മറ്റു ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചിലർ അങ്ങനെ കമൻറ്റ് ചെയ്യുകയോ അങ്ങനെ അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല മറിച്ച് ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുക അതിങ്ങനെ ഓരോരുത്തർ എന്താണ് പറഞ്ഞത് ഇങ്ങനെ നോക്കി 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 അങ്ങനെ എല്ലാം വായിക്കണമെന്നില്ലല്ലോ എല്ലാം നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല അതുപോലെ സ്ക്രോൾ ചെയ്യുക നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തു പോവും അങ്ങനെ സ്ക്രോൾ ചെയ്തത് വീണ്ടും സ്ക്രോൾ ചെയ്യും അത് വീണ്ടും ചെയ്യും അപ്പോൾ ഇടക്കിടക്ക് നമ്മളിങ്ങനെ ഇതിങ്ങനെ എന്നെ റീഫ്രഷ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സമയം പലപ്പോഴും നമ്മളുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്താൽ ഒരുപാട് അതിന്മേൽ ചിലവഴിക്കപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും മാത്രമല്ല എന്നെ ഇപ്പോൾ എന്നെ കാഴ്ചകൾ ഉണ്ടാവും കാഴ്ചകൾ എപ്പോഴും നമ്മൾ ആകർഷിക്കുന്ന കാര്യമാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ തുടങ്ങി അതിൽ അതിലെ കാഴ്ചകൾ കാണാൻ നന്നാൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള അത്തരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അതിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ വീഡിയോസ് ആയിരിക്കും ധാരാളം അപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണണമെന്ന് വിചാരിച്ചാൽ ആ വീഡിയോ കഴിഞ്ഞ് ഓട്ടോമാറ്റിക്ക് അടുത്തതിലേക്ക് പോവാണ് അങ്ങനെ വീണ്ടും അടുത്തതിലേക്ക് പോവാണ് അപ്പോൾ ഇങ്ങനെ പലപ്പോഴും നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നോക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു സംഗതിക്ക് മുന്നിൽ ഇരുന്നാൽ അത് പതിനഞ്ചും മുപ്പതും ഒരു മണിക്കൂറൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും പലപ്പോഴും നമ്മൾ അറിയുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിങ്ങനെ എൻഗേജ് ചെയ്യപ്പെട്ട ചെയ്തു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് ചുറ്റിലുണ്ടാകുമ്പോൾ സമയം അങ്ങനെ ഒരുപാട് പോവുകയാണ് അപ്പോൾ ആ സമയങ്ങൾ പലപ്പോഴും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉപകാരമില്ലാത്ത കാര്യങ്ങളിലേക്കായിട്ട് പോകുന്നുണ്ട് ഇപ്പം ലഹവ് എന്നൊരു പ്രയോഗമുണ്ട് കുറവാനുള്ളത് എന്ന് പറഞ്ഞാൽ വിനോദങ്ങളെക്കുറിച്ചാണ് എന്ന് പറയാറുള്ളത് എന്നാൽ എന്നെ എല്ലാ വിനോദങ്ങളും തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ശരിക്കും അതിൻ്റെ ഒരു ഭാഷാപരമായ പ്രയോഗം എന്നുള്ളത് നമ്മളെ ഗൗരവമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുന്ന വിനോദങ്ങളാണ് അതാണ് ലഹുവെന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും ഗൗരവപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്കുണ്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് നമുക്ക് പല ജോലികളും ചെയ്യാനുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മളെ തെറ്റിച്ച് കളയുന്ന മറ്റൊരു ലോകത്തിൽ നമ്മളെ ഇങ്ങനെ എൻഗേജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതിനാണ് ലഹുവെന്ന് പറയുക അപ്പോൾ അത്ര ലഹുവുകളെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യണം ഇത്തരം കാര്യങ്ങളൊന്നൊക്കെ വിട്ടു നിൽക്കുക മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും കാരണം നമ്മുടെ ജീവിതത്തിൽ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട വിലപ്പെട്ടതാണല്ലോ അതിനെ വളരെ ഉപകാരപ്രദമായ അംഗതിയിലേക്ക് ഉപയോഗപ്പെട്ടത് അപ്പോൾ അറിവ് കിട്ടാനുള്ള ഒരുപാട് വഴികളുണ്ടാവും നല്ല ഉപകാരപ്രദമായ അറിവ് നേടാനുള്ള കുറേ സംവിധാനങ്ങൾ അതിനകത്തുണ്ടാവും അപ്പോൾ നമ്മൾ അതിന് സമയം കാണണം അത്തരം ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സമയം അതിൽ നമുക്കുണ്ട് എന്ന് നമുക്ക് ഉറപ്പു വരുത്താൻ കഴിയണം മാത്രല്ല ഇത്തരം സംവിധാനങ്ങള് നമ്മളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം ഇപ്പോൾ നമുക്കൊക്കെ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും പലപ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം വരെ നമ്മളുടെ കഴിവുകളൊക്കെ വർദ്ധിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു ഘട്ടം കഴിയുന്നതോടുകൂടി പിന്നെ അതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും പക്ഷെ നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാൻ്റെ വളരെ ആദരണീയനായ സൃഷ്ടിയാണ് ഒരുപാട് കഴിവുകൾ നമ്മളുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ തീരുമാനിച്ച് നമ്മളുടെ ഉള്ളിലുള്ള ഒരു സ്കില്ല് പലതരം സ്കില്ലുകൾ ഉണ്ടാകും അത് വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന് അതിലേക്കൊക്കെ നീക്കി വെക്കാൻ ചില സമയങ്ങൾ നമ്മൾ കണ്ടെത്തിയാൽ അത് വളരെ ഉപകാരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്തായാലും പറഞ്ഞു വന്നത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന കുറേ സമയങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന കുറേ നന്മകൾ നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥകളിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ട് അത് ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ചില കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോയാൽ വലിയ നഷ്ടം തന്നെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത് നമ്മളുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടേതെന്ന് പറയാൻ വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഉണ്ടാവുള്ളൂ ആ നമ്മുടെ ആ ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അതൊരിക്കലും കവർച്ച ചെയ്യപ്പെടുന്നില്ല എന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അള്ളാഹു സുബാനവതാല നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആയുസും സമയവും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വാൻ അലാഹി റബ്ബുലാലമീൻ അസ്ലാ വലൈക്കും വരമത്തല്ലാഹി വാഹ